السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وآل كل والصحابة أجمعين. أما بعد، ഏറ്റവും പ്രിയപ്പെട്ട മഴവിൽ സംഘം കൂട്ടുകാരെ, ഇന്നലെ നമ്മൾ വിശുദ്ധ റമദാനിനെ സംബന്ധിച്ചും അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചുമാണല്ലോ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് ഒരു വിശ്വാസിയുടെ ഉറക്കവും ഉണർച്ചയും ചർച്ച ചെയ്യാം. മാമക്ക് ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് ചെന്നാൽ കിട്ടുന്നിടത്ത് എങ്ങനെയെങ്കിലും കിടന്നുറങ്ങുന്ന ഒരു പതിവ് കുട്ടികളായ നമ്മളിൽ ചിലപ്പോഴെങ്കിലും ഉണ്ടാകാറില്ലേ? എന്നാൽ ഒരു വിശ്വാസി എങ്ങനെയാണ് ഉറങ്ങേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മഹാനായ തഴവ ഉസ്താദ് നവറല്ലാഹു മർക്കദ അവിടുത്തെ വരികളിലൂടെ നമുക്കിന്ന് പരിചയപ്പെടാം. ഉളുവോട് കൂടി ഉറങ്ങലും വേണ്ടുന്നതാ, അർശോട് റൂഹിനു ബന്ധം അതുകൊണ്ടുള്ളതാ. പ്രിയപ്പെട്ടവരെ, നാം ഉളുവോടുകൂടി ഉറങ്ങിയാൽ നമ്മുടെ ആത്മാവും അർശുമായി ഒരു ബന്ധമുണ്ടാവുകയാണ്. അതുകാരണം അവനുള്ള സ്വപ്നം സത്യമാ എന്നുള്ള തിരുമൊഴിയും അവാരിഫിൽ വ്യക്തമാ. ഉളുവോട് കൂടി ഉറങ്ങലും വേണ്ടുന്നതാ, അർശോട് റൂഹിന് ബന്ധം അതുകൊണ്ടുള്ളതാ. അത് കാരണം അവനുള്ള സ്വപ്നം സത്യമാ എന്നുള്ള തിരുമൊഴിയും അവാരിഫിൽ വ്യക്തമാ. കൂട്ടുകാരെ, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നാം വുളൂ ചെയ്യണം. വുളൂ ചെയ്തുകൊണ്ട് കിടന്നാൽ നമുക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നാം വുളൂയോടുകൂടി ഉറങ്ങുമ്പോൾ നമ്മുടെ ആത്മാവും അർശുമായി ഒരു ബന്ധമുണ്ടാവുകയാണ്. അതു കാരണം നാം കാണുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുമെന്ന് അവാരിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഉളുവോട് കൂടി ഉറങ്ങിയാൽ ഉണരും വരെ അവനുള്ള റൂഹ് സുജൂദിലാണേ ലോകരെ. ഒരാൾ ഉളുവോടുകൂടി കിടന്നുറങ്ങിയാൽ അവന്റെ റൂഹ് ഉണരുന്നത് വരെ സുജൂദിലായിരിക്കും. ഉളുവോട് കൂടി ഉറങ്ങിയാൽ ഉണരും വരെ അവനുള്ള റൂഹ് സുജൂദിലാണേ ലോകരെ. ഒരാൾ ഉളുവോടുകൂടി ഉറങ്ങിയാൽ അവൻ ഉണരുന്നത് വരെ അവന്റെ റൂഹ് സുജൂദിലായിരിക്കും. അതുമാത്രമല്ലിനി നീ മരിച്ചുറക്കത്തിലെ ഒരുമിച്ചിടാം സുഹദാക്കളെ ലജിനത്തിലെ. നാം ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ സുഹദാക്കളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാം എന്നതാണ് ഈ വരിയിലൂടെ മഹാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഉറക്കത്തിന്റെ മര്യാദയായി മഹാൻ വീണ്ടും പറയുന്നു. വിരിപ്പെപ്പോഴും കുടഞ്ഞിട്ടു നീ കിടക്കേണ്ടതാ, കിടത്തം കഴിഞ്ഞുടനെ അതും മടക്കേണ്ടതാ. പ്രിയരെ, നാം ഉറങ്ങാൻ പോകുന്ന സമയം നമ്മുടെ വിരിപ്പ് കുടഞ്ഞു വൃത്തിയാക്കുകയും ഉറങ്ങിക്കഴിഞ്ഞാൽ അത് മടക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. കിടത്തം കഴിഞ്ഞുടനെ അതും മടക്കേണ്ടതാ. നാം കിടക്കുന്നതിനു മുമ്പ് നമ്മുടെ വിരിപ്പ് വൃത്തിയാക്കുകയും ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ആ വിരിപ്പ് മടക്കി സൂക്ഷിച്ചു വെക്കേണ്ടതുമാണ് എന്നാണ് ഈ വരിയുടെ അർത്ഥം. ഉറക്കം വരാതെ ഉറങ്ങുവാൻ തുനിയല്ലേ, ഉറങ്ങുന്നതിനു കമിഴ്ന്നു നീ കിടക്കല്ലേ. നമ്മൾ ഉറക്കം വരാതെ ഉറങ്ങാൻ പാടില്ല. അത് മാത്രവുമല്ല, നമ്മൾ ഉറങ്ങുമ്പോൾ കമിഴ്ന്നു കിടക്കുന്നതും നല്ല ശീലത്തിൽ പെട്ടതല്ല. ഇനി നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരികയാണ്. ദിനമെട്ട് സഅത്തിൽ കവിഞ്ഞുറങ്ങല്ലേ, അത് തന്നെ വയസ്സിൻ മൂന്നിലൊന്നായില്ലേ. നാം ഒരു ദിവസം 8 മണിക്കൂറിൽ അധികം ഉറങ്ങാൻ പാടില്ല കേട്ടോ. കാരണം അത് തന്നെ ഒരു ദിവസത്തിന്റെ മൂന്നിലൊന്നായില്ലേ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ 60 വയസ്സുവരെ ജീവിച്ചു. അതിന്റെ മൂന്നിലൊന്ന് ഭാഗമായ 20 വയസ്സും അയാൾ ഉറങ്ങിത്തീർത്തില്ലേ.
മറ്റാവശ്യങ്ങൾക്കും കൂടി ബാക്കി വന്നത് ആകെ 40 വയസ്സല്ലേ. പിന്നെങ്ങനെയാണ് അല്ലാഹു തആലക്ക് വേണ്ട വിധത്തിൽ ഇബാദത്ത് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നത് എന്ന് നാം ചിന്തിക്കണം. ആയതിനാൽ 8 മണിക്കൂറിലധികം ഉറങ്ങുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റുവാൻ നാം തീരുമാനമെടുക്കണം. എല്ലാ കൂട്ടുകാരുടെയും സഹകരണ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.